എല്ലാവർക്കും നമസ്കാരം. മൺചട്ടി മസാല ഫ്രം കേരളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനുശ്രീഹരി, ഇത് സ്മീല് ചേച്ചി. അപ്പോൾ ഇയാളെ നിങ്ങൾക്ക് നേരത്തെ പരിചയം ഉണ്ടാവില്ലെന്ന് അറിയാം, അതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്താണ്. നമുക്ക് സ്മീസ് വേൾഡ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് വരികയാണ് നമ്മളെ കാണാൻ വേണ്ടിയിട്ട്. കാണാൻ വേണ്ടി മാത്രമല്ല, നമുക്കൊരു സ്പെഷ്യൽ പുത്തൻകരി സ്പെഷ്യൽ ഒരു കരിമീൻ, നമ്മളോടുകൂടെ പൊള്ളിച്ചൊരു കരിമീനാണ് എന്ന് അനുശ്രീക്ക് വേണ്ടിയിട്ട്. ഞാൻ പ്രഗ്നന്റ് ആയിട്ട് കൊതിവരെ പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ്. അപ്പൊ എന്നാലും നമുക്ക് എന്താണല്ലോ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. നമ്മളെ ചേച്ചി കുമ്പളങ്ങിയിൽ നമ്മുടെ കരിമീൻ കടകളാണ് കണ്ടത് പറയലെന്നുള്ളത്. അപ്പൊ അവിടെ നിന്ന് കുറെ ഒരുപാട് വെറൈറ്റി സംഭവമൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്നാലും അവിടെ നിന്ന് മീൻ പിടിച്ചോണ്ട് വന്നിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോ ഇന്ന് നമ്മൾ എന്താ പറയാ, ചേച്ചിയുടെ സ്പെഷ്യൽ ആ റെസിപ്പി നമ്മൾ ചെയ്യാൻ പോണം. അപ്പൊ ചേച്ചിയുടെ ചാനലിന്റെ ചാനലിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നിങ്ങളെല്ലാവരും അപ്പോൾ കയറി നോക്കണം, ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്താണേലും നമുക്ക് എന്താണെന്ന് കിട്ടരാം. ചേച്ചീനെ കൊണ്ട് നമ്മൾ മീൻ വെട്ടിക്കാൻ പോവാണ്. അപ്പൊ ഒരു സ്പെഷ്യൽ രീതിയിലേക്കാണ് ഇത് വെട്ടണെന്ന് പറഞ്ഞ കാരണം ചെതുമ്പൽ കളയാണ്ടാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പൊ എന്താണേലും നമുക്കിത് മുറിക്കാം. അപ്പൊ ശരിക്കും നമ്മുടെ ഈ മീൻ മുറിക്കുന്നത് തന്നെ ഒരു സ്പെഷ്യൽ രീതിയിലാണ് എന്നാണ് ചേച്ചി പറഞ്ഞത്. അത് ഇതേപോലെ തന്നെ നമ്മുടെ അതിൻ്റെ ചിറകൊക്കെ വെട്ടി കളഞ്ഞിട്ട് ചെതുമ്പൽ കളയാണ്ട്, അതായത് ചെതുമ്പൽ കളയാണ്ട് അതിൻ്റെ തലയും അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലെ കുടലും ഒക്കെ കളഞ്ഞാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ, അതായത് നമ്മുടെ കുക്കിങ്ങിൻ്റെയും അതേപോലെ തന്നെ മീൻ കട്ട് ചെയ്യുന്നതും ചെയ്യുന്ന ഫുൾ വീഡിയോ നമ്മുടെ ചേച്ചിയുടെ ചാനലിലുണ്ട്. അതുകൊണ്ടിട്ട് ഞാൻ ഇതിൽ ചെറിയ ചെറിയ വീഡിയോസൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഫുൾ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ സ്മിതി ചേച്ചിയുടെ സ്മിസ് വേൾഡിൽ ചെന്ന് നോക്കിയാൽ മതി. നമ്മുടെ കപ്പയുടെയും മീൻ കറിയുടെയും ഒക്കെ വീഡിയോ ഫുൾ വീഡിയോ ആണ് നമ്മുടെ ചേച്ചിയുടെ ചാനലിൽ ഇട്ടേക്കുന്നത്. അപ്പോൾ എന്നാണല്ലോ നമ്മൾ മീൻ പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കുക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. നല്ല കാറ്റൊക്കെ ഉള്ള സമയത്താണ് നമ്മളിപ്പോൾ അവിടെ ചെന്നേക്കുന്നത്. ആ സമയത്ത് തന്നെ അവിടെ കക്ക വാരി പുഴുങ്ങി എടുക്കുന്ന പരിപാടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പുറത്ത് തന്നെ ചേട്ടന്മാർ. അപ്പോൾ അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കക്ക ആ കിളിങ്ങ് എന്ന് പറയും, കതിലുള്ളിലേക്ക് ഇട്ടിട്ട് കറക്കി കറക്കി എടുക്കുമ്പോഴത്തേനും അതിൻ്റെ ഇറച്ചിയും ഇത്തിലും വേറെ വേറെ ആയിട്ട് കിട്ടും. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ശരിക്കും നമ്മള് തല മാത്രം ഇവിടുന്ന് എടുത്തിട്ട് അതിൻ്റെ ഉള്ള കുടലൊക്കെ കളഞ്ഞ് ആണ് എടുത്തേക്കണത്. വേറെ ഒന്നും നമ്മൾ കളഞ്ഞിട്ടില്ല. പിന്നെ സൈഡില് ചെറുതി ഞാൻ പറഞ്ഞില്ല, ആവശ്യമില്ലാത്ത കുറച്ച് സാധനങ്ങൾ അത് മാത്രം കളഞ്ഞിട്ടുള്ളു. അപ്പൊ ഇനി എന്നാലും നമുക്ക് ബാക്കി മീനും കൂടി ഇതേപോലെ മുറിച്ചെടുക്കാം, എന്നിട്ട് നമുക്ക് കറി വെക്കാം. അപ്പൊ ദേ കണ്ടല്ലേനു, നമ്മുടെ ചെതുമ്പലൊന്നും കളയാതെ നമ്മള് മീനൊക്കെ നല്ല നീറ്റായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണ്ടെങ്കിൽ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം അല്ലേ. അതെ. അപ്പൊ നമ്മള് കരിമീൻ്റെ കൂടെ സ്പെഷ്യൽ കപ്പ് എണീച്ച് കൊണ്ടുവന്നേക്കണത്, കപ്പയും കരിമീനും. അപ്പൊ എന്നാലും നമുക്കിത് ആദ്യമേ മുറിച്ചിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് മീൻ കുക്ക് ചെയ്യാം. അപ്പൊ ആദ്യമേ ഇത് മുറിക്കട്ടെ. അപ്പോൾ നമ്മൾ മീൻ മുറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ കപ്പയിലേക്കുള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കപ്പ മുറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ലേശം മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ട് അത് വേവിച്ചെടുക്കുക എന്നുള്ള പ്ലാനിലാണ് ഇടുന്നത് വെച്ചത്. അപ്പോൾ കപ്പയൊക്കെ നല്ലപോലെ കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മീനും നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പ വേവണ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ പൊളിച്ച് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഞാൻ എന്താണെങ്കിലും ചുമ്മാ പോയിരിക്കാലും ഇത് കഴിച്ചിട്ട് ചേച്ചിയെ സഹായിക്കാൻ ഉള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ കപ്പ എന്താണെങ്കിലും വെന്ത് കിട്ടും. അപ്പോൾ കപ്പ ഒന്ന് വേവട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിനി പരിപാടി തുടങ്ങിയേക്കാം. അപ്പോൾ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്. ഇനി അത് ചൂടായി കഴിയുമ്പോഴത്തേനും നമുക്ക് എണ്ണ ഒഴിച്ച് മീൻ്റെ താളികയിൽ പരിപാടി തുടങ്ങാം. അതെ. അപ്പോൾ നമ്മുടെ പുത്തൻകരി സ്പെഷ്യൽ കരിമീൻ പൊള്ളിച്ചു കഴിഞ്ഞാൽ അധികം ഒരുപാട് സാധനങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ചട്ടി ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ചുവന്നുള്ളി. അപ്പോൾ നമുക്ക് ചുവന്നുള്ളി ഇത്തിരി കൂടുതൽ ആവശ്യമാണ്, കാരണം അതിൻ്റെ ഗ്രേവി തന്നെ നമ്മുടെ ചുവന്നുള്ളിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് നന്നായിട്ട് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ അതൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചി തന്നെയാണ് എല്ലാം ചെയ്തത്. ഇനി അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കാരണം എരിവും കുറച്ച് കൂടുതലായിട്ടാണ് ഈ കറിക്ക് നിൽക്കുന്നത്. എന്നിട്ട് ഇത്രയും സാധനങ്ങളിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം
നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കും. അപ്പം നല്ല മുളക് പൊടിയൊക്കെ നല്ലപോലെ മൂത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ തക്കാളി ഇടുന്നത്. ഒരു മൂന്ന് തക്കാളി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ തക്കാളി അതിൻ്റെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് തിളച്ച് കഴിയുമ്പോൾ മീനിട്ടിട്ടാണ് നമ്മുടെ ഈ കറി ശരിയാക്കി എടുക്കണം. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയും. ഒരുപാട് നേരമൊന്നും നമ്മൾ ഈ മീൻ വേവാൻ വെക്കേണ്ട, കാരണം നമ്മുടെ കരിമീൻ്റെ വേവ് അറിയാമല്ലോ, നമ്മുടെ കരിമീൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതേ നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഓരോരോ മീൻ പയ്യെ പയ്യെ നമുക്ക് പെറുക്കി അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലപോലെ നമ്മളെടുത്തിട്ട് ചട്ടി വെച്ച് തന്നെ ചട്ടിയിൽ തന്നെ വെച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ എല്ലാ മീനിലേക്ക് നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലപോലെ പിടിക്കും. പിന്നെ നമ്മൾ കുറച്ച് നേരം അത് വെച്ച് ഒന്ന് അടച്ച് നമുക്കത് വേവിച്ചെടുക്കണം. അപ്പോൾ കറി കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്മെല്ലൊക്കെ വരണുണ്ട്, അതേപോലെ തന്നെ നല്ല സൂപ്പർ കളറൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ മീൻ വെന്ത് കിട്ടും. മീൻ വെന്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ കറി നമുക്ക് ഇറക്കി വെക്കാനായി. അപ്പോൾ ഇന്നതേ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കഴിച്ച് നോക്കേണ്ട താമസം മാത്രം മതി. അപ്പോൾ ഇതൊന്ന് എടുത്തൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചേച്ചി തന്നെയാണ് എല്ലാം ചെയ്തത്. ചേച്ചി ദേ അതൊരു പാത്രത്തിലേക്ക് പൊടിയാതെ നമ്മുടെ മീനെടുത്ത് മാറ്റി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ കറിക്ക് ഇനിയുള്ള ഗ്രേവി, അതായത് അധികം ഗ്രേവി ഇല്ല, പക്ഷേ നമ്മൾ ആ ഗ്രേവിയിൽ മുക്കിയാണ് കഴിക്കണമെന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കരിമീനും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കഴിച്ച് നോക്കേണ്ട താമസം മാത്രം മതി. അപ്പോൾ എന്താണെങ്കിലും നമുക്കൊന്ന് പോയി കഴിച്ചിട്ട് വരാം. ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ പുത്തങ്കരി സ്പെഷ്യൽ എന്തെന്നാ, കരിമീൻ പൊള്ളിച്ചതും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കിയാൽ മാത്രം മതി, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അതെ, അപ്പൊ എന്നാലും നമുക്ക് കഴിച്ചു നോക്കാം, അധികം നേരം നിക്കാൻ പറ്റൂല. ഇത് കഴിക്കുന്നതും കണ്ടിരിക്കേണ്ട ഒരു പരിപാടി തന്നെയാണ്. ആ ചെതമ്പിലൊക്കെ പതി ഇങ്ങനെ മാറ്റി അത് അനുവിനിയായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് അത് കഴിക്കുന്നത്. അപ്പൊ അതുകൂടെ നമുക്ക് ഇനി കാണാം അല്ലേ, എങ്ങനെ കഴിക്കുന്നതിനോടെ കാണാം. അപ്പൊ ഇതിപ്പോ നമുക്ക് കഴിക്കാൻ വേണ്ടിട്ട് ഒരു വാഴലയുടെ മേളിലേക്ക് നമ്മുടെ രണ്ട് കരിമീനും അതേപോലെ തന്നെ അതിന്റെ കുറച്ച് ഗ്രേവിയും കൂടി എടുത്തിടുകയാണ്. എന്നിട്ട് അതിൻ്റെ മേളിലേക്ക് നമുക്ക് ആവശ്യത്തിന് കപ്പയും കൂടി ഇട്ടിട്ട് കഴിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ശരിക്കും ഇത് കഴിക്കണത് തന്നെ ഒരു പ്രത്യേക രീതിയിലാണെന്ന് പറഞ്ഞ് അപ്പോൾ ചേച്ചി എന്നത് പഠിപ്പിച്ചതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണേലും നമ്മൾ കപ്പയും കൂടി ഇടട്ടെ, എന്നിട്ട് നമുക്ക് കഴിക്കണത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായ കപ്പയും മീൻകറിയൊക്കെ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പയ്യെ ഇപ്പോൾ ഒരു മീൻ നമ്മളെടുത്ത് ഇപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ മേളിലത്തെ ആ ഗ്രേവിയൊക്കെ എടുത്ത് സൈഡിലേക്കൊന്ന് മാറ്റി പയ്യെ ആ വാലിൻ്റെ സൈഡിൽ നിന്ന് ചെതുമ്പല് നമ്മൾ പയ്യെ പയ്യെ പൊളിച്ച് കളയും. അപ്പം അത് അധികം പാടൊന്നുമില്ല, നമ്മളിങ്ങനെ കൈവെച്ചെടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ പൊളിഞ്ഞിങ്ങ് പോരും. അപ്പോൾ ആ ചെതുമ്പൽ അങ്ങനെ പൊളിച്ചെടുത്ത് ആ മാറ്റി വെച്ചിട്ട് ആണ് നമ്മളിത് കഴിക്കണത്. അപ്പോൾ ഇതേപോലെ ചെതുമ്പലിങ്ങനെ പൊളിച്ച് പൊളിച്ച് അതെടുത്ത് മാറ്റി പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്ന്, ഇനിയിപ്പോൾ ഒന്നും പഠിപ്പിക്കേണ്ടല്ലോ, അറിയാമല്ലോ നമ്മളിങ്ങനെ മീൻ കറി കഴിക്കണമെന്ന്. അപ്പോൾ ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മാംസം എടുത്ത് നമ്മുടെ ഗ്രേവിയിൽ മുക്കിയിട്ടാണ് നമ്മൾ കഴിക്കണത്. അപ്പോഴേ ചെതുമ്പലൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മളിതേപോലെ മാംസം എടുത്ത് ഗ്രേവിയിൽ മുക്കി കഴിക്കണം. സൂപ്പർ ടേസ്റ്റാണെന്നൊന്നും പറയാനില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനി ഇപ്പം നമുക്ക് ബാക്കിയും കൂടി കഴിക്കാം. അപ്പോൾ ഇതേ കപ്പയും മീൻകറിയും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ എന്താണെങ്കിലും നമുക്കിത് മൊത്തം തീർത്തിട്ട് ഇനി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് സ്മിലി ചേച്ചിയുടെ മോനാണ്, ജോഹൂട്ടൻ എന്നാണ് പേര്. അപ്പോൾ ജോഹൂട്ടൻ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഏകദേശം നമ്മുടെ പുത്തങ്കരി സ്പെഷ്യൽ കരിമീൻ കരിമീൻ പൊളിച്ചത് തീർന്നിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ.
അപ്പോൾ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചേക്കാം, സ്മീസ് വേൾഡ് എന്നാണ് ചേച്ചിയുടെ ചാനലിൻ്റെ പേര്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ സ്മീൽ ചേച്ചിക്കും വളരെയധികം നന്ദിയുണ്ട്, കാരണം ഈ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കണത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു.